ക്രോസ്ഫിറ്റിൽ നിന്നും അഭിനവ് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. വീഡിയോസ് നിങ്ങൾ എംദിലിൽ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ഇന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്. ആദ്യം ഡിപ്പ്, അത് കഴിഞ്ഞ് ലോഞ്ച്, അത് കഴിഞ്ഞ് ബോക്സ് ജമ്പ്, അവസാനം സ്റ്റെപ്പ് അപ്പ്. ഇപ്പോൾ നമുക്ക് ഡിപ്സ് എന്താണെന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ ശരീരം നേരെയാണെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ താഴേക്ക് വരുമ്പോൾ ഷോൾഡർ കൈമുട്ടുകൾക്ക് താഴെ ആയിരിക്കണം. പുള്ളപ്പിൽ സംഭവിക്കുന്ന അതേ തെറ്റുകൾ ഇവിടെയും സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ തെറ്റായ രീതിയിലാണ് നിങ്ങൾ പരിശീലിക്കുന്നതെങ്കിൽ ശരീരം മുഴുവൻ വേദനയായിരിക്കും ഫലം. നിങ്ങൾ നിവരുമ്പോൾ നേരെ തന്നെ നിവരണം. അതുപോലെ താഴേക്ക് ഇറങ്ങുമ്പോൾ ഷോൾഡർ മുഴങ്കൈക്ക് താഴെ ആയിരിക്കണം. ചെയർ ഡിപ്പ് എന്ന് പറയുന്നത് വ്യത്യസ്തമായ മറ്റൊരു എക്സർസൈസാണ്. 2 ഉയരമുള്ള ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ കൈകൾ വയ്ക്കുക. പാദങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തന്നെ ആയിരിക്കണം. ഇതിലെ മൂവ്മെന്റ്സും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. അതായത് ഇങ്ങനെ ഉയരുകയും താഴുകയും ചെയ്യണം. ചെയർ ഡിപ്പ് നിങ്ങൾ നന്നായി പരിശീലിച്ചു കഴിഞ്ഞാൽ അടുത്തതായി ജമ്പിംഗ് ഡിപ്പിലേക്ക് പോകാവുന്നതാണ്. പുള്ളപ്പിൽ നമ്മൾ ചെയ്തതുപോലെ ഇവിടെയും ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. എത്ര നന്നായി നമുക്ക് ഉയരുവാൻ സാധിക്കുമോ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഷോൾഡർ മുഴങ്കൈക്ക് താഴെ വരേണ്ടതാണ്. ഇനി നമുക്ക് ഫോർവേഡ് ലോഞ്ച് എന്താണെന്ന് നോക്കാം. ഇടുപ്പിന്റെ അകലത്തിൽ കാലുകൾ അകത്തി വയ്ക്കുക. ശരീരം നേരെയാക്കി നിവർന്നു നിൽക്കുക. കാൽമുട്ടുകൾ മുന്നോട്ട് വളച്ച് 90 ഡിഗ്രിയിലാക്കുക. പുറകിലത്തെ കാൽ മടങ്ങിയിരിക്കണം. 2 താഴ്ന്നു കിടക്കട്ടെ. മുമ്പിലിരിക്കുന്ന കാലിൽ ഫോഴ്സ് കൊടുത്ത് പഴയ നിലയിലേക്ക് തിരിച്ചു വരിക. ഇനി മറ്റേ കാലും മുമ്പോട്ട് വയ്ക്കുക. നേരത്തെ ചെയ്തതുപോലെ പൂർവ്വസ്ഥിതിയിൽ വരിക. ലോഞ്ചിൽ സംഭവിക്കുന്ന തെറ്റെന്താണെന്ന് വെച്ചാൽ മുമ്പോട്ട് കുനിയാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നട്ടലിന് വേദനയുണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പിൻഭാഗം എപ്പോഴും നിവർന്നു തന്നെ നിൽക്കണം. നിങ്ങളുടെ പാദത്തിന് മുൻപോട്ട് മുട്ട് മടങ്ങിപ്പോകുന്നത് തെറ്റാണ്. സ്ക്വാട്ടിൽ ചെയ്തതുപോലെ തന്നെ നിങ്ങളുടെ കാൽമുട്ടുകൾ നേരെ ഇരിക്കേണ്ടതാണ്. ലോഞ്ചിലേതുപോലെ തന്നെ ഒരു സ്റ്റെപ്പ് അപ്പ് ഉണ്ട്. നിങ്ങളുടെ കാലുകൾ ഉയർത്തി 90 ഡിഗ്രിയിൽ പെട്ടിക്ക് മുകളിൽ വയ്ക്കുക. മുമ്പിൽ വെച്ച കാലിൽ ഫോഴ്സ് കൊടുത്ത് മറ്റേ കാലുകൂടെ ഉയർത്തി പെട്ടിക്ക് മുകളിൽ നിൽക്കുക. ഓടാൻ നിൽക്കുന്നത് പോലെയും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. തിരികെ താഴെ ഇറങ്ങുക. ഇത് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ നടുഭാഗം നിവർന്നിരിക്കണം. ശരീരം മുഴുവൻ കൂടുതൽ ശക്തി ലഭിക്കുവാനായി നമുക്ക് ബോക്സ് ജമ്പിംഗ് ചെയ്യാവുന്നതാണ്. ഇടുപ്പുകളുടെ അകലത്തിൽ കാലുകൾ അകത്തി വയ്ക്കുക. പിൻഭാഗം നിവർന്നിരിക്കണം. ഇപ്പോൾ ചാടുക. പെട്ടിയുടെ മുകളിൽ നിൽക്കുക. താഴെ ഇറങ്ങിയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യുക. ബോക്സ് ജമ്പിൽ എല്ലാവർക്കും എപ്പോഴും സംഭവിക്കുന്ന തെറ്റുകളാണ് ചാടിയ ഉടനെ പിൻഭാഗം വളയ്ക്കുന്നത്. ഇങ്ങനെ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. എംദിലിൽ ക്രോസ്ഫിറ്റ് നിങ്ങൾ തുടർന്നും കാണുക. See you then.